അമാനുള്ളപുത്തലം വോയിജ് ലക്ഷദ്വീപിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എന്നുള്ളത് ആന്ധ്രാവതി ദ്വീപിലെ സായി ഗ്രൗണ്ടിലാണ്. ഇന്ന് ലക്ഷദ്വീപിന് വളരെ സന്തോഷകരമായ ഒരു നിമിഷം കൂടിയാണിത്. എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗേൾസിൻ്റെ ഒരു ഫുട്ബോൾ ടീം ഇവിടെ സജ്ജമായിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇരട്ടി മധുരം എന്ന് പറയുന്നത് പോലെ തന്നെ വേറൊരു സന്തോഷം കൂടി, ഓൾ ഇന്ത്യ സായി ഫുട്ബോൾ ടീമിലേക്ക് നമ്മുടെ ലക്ഷദ്വീപിൽ നിന്നും ഒരു 4 പിള്ളേരെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്ന് നമുക്കറിയേണ്ടത്. ഇന്ന് നമ്മളോടൊപ്പം സംവദിക്കുന്നത് സായി ഇൻചാർജ്, നമ്മുടെ വോളിബോൾ കോച്ചും കൂടിയായ ഷഫീഖ് സാറാണ്. സാറിൽ നിന്നുമാണ് ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടത്. ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മൾ ഒരുപാട് സാറിൻ്റെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും പല അവസരങ്ങളിൽ വരികയുണ്ടായി. കഴിഞ്ഞ ലാസ്റ്റ് വന്നത് എനിക്ക് തോന്നുന്നത് പ്രിൻസിപ്പൽ സാറിൻ്റെ എന്നിരുന്നാലും നമ്മുടെ ഇന്നത്തെ സാറ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷം കൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ കുട്ടികൾ, അതായത് നിങ്ങളത് എത്രത്തോളം ഇമാജിൻ ചെയ്യുന്ന എനിക്കറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ടാസ്ക്കാണ്. മീൻസ് ഒരു ലക്ഷദ്വീപ് പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ അങ്ങനത്തെ സോഷ്യോ കൾച്ചറിലുള്ള നമ്മുടെ അവിടെ നിന്ന് ഒരു ഗേൾസ് ടീമിന് പങ്കെടുക്കുകയും അത് ഉണ്ടാക്കുകയും അവർ പോയി അവിടെ കോമ്പറ്റീഷൻ പങ്കെടുക്കുകയും ആ കോമ്പറ്റീഷന് പോകാൻ വേണ്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ രീതിയിൽ തരണം ചെയ്യുകയും അവിടെ പോയി അവർ സെലക്ഷൻ ഇൻ്റർസായി കോമ്പറ്റീഷൻ സെലക്ഷൻ പങ്കെടുക്കുകയും ആ ടൂർണമെന്ന് നമ്മുടെ 4 കുട്ടികളെ, അതായത് ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന ചാമ്പ്യൻഷിപ്പിലേക്ക് സായിയുടെ ടീമിലേക്ക് നമ്മുടെ കുട്ടികൾ സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഓവർ ഇന്ത്യയിലെ സായി നിന്ന് നമ്മുടെ 4 കുട്ടികൾക്ക് കിട്ടുക എന്ന് വെച്ചാൽ അത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. നമ്മുടെ ജിയോഗ്രഫിക്കൽ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ വലിയ അച്ചീവ്മെന്റ് ആണ്. അത് മാത്രമല്ല, ഗേൾസിന്റെ ഒരു ഫുട്ബോൾ ടീം ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആദ്യമായിട്ടുള്ള ഫുട്ബോൾ ടീമാണ്. അത് മാത്രമല്ല, അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ, ഇപ്പൊ ഞാൻ അതിൽ ഒരു അംഗമാണെന്ന രീതിക്ക് സായിക്ക് തന്നെയാണ്. കാരണം വെച്ചാൽ ഇവിടെ ഈ പറയുന്ന നമ്മുടെ ഡി ജി സാറ് സന്ദീപ് പ്രധാൻ സാറ് ഇവിടെ വിസിറ്റ് ചെയ്ത സമയത്താണ് സാറിന് വന്നത്. നമുക്ക് ബീച്ച് ഫുട്ബോളും ബോയ്സും ഗേൾസും ആഡ് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ നോർമലി അത് നോർമൽ ഫുട്ബോളിലേക്ക് നമുക്ക് സാങ്ഷൻ കിട്ടി. ഇപ്പോൾ നോർമൽ വോളിബോൾ ഇതുപോലെ തന്നെ ഗേൾസ് ടീമുണ്ട്, ഫുട്ബോളും ടീമുണ്ട്. അപ്പോൾ ഇവർ ലക്കലി കഴിഞ്ഞ ഇൻ്റർസായിൽ പോകാൻ ബോയ്സിനും ഗേൾസിനും അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ഗേൾസിന് പങ്കെടുക്കാൻ പറ്റി, ബോയ്സിന് നമുക്ക് ട്രെയിൻ ടിക്കറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ബുദ്ധിമുട്ട്, നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ടീം ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും അവർക്ക് നൽകുന്ന കോമ്പറ്റീഷൻസാണ്. നമുക്ക് ഈ ഇവർ ഇപ്പം നമ്മൾ ടീം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ടീമിനെ നമ്മൾ ഒരു കോമ്പറ്റീഷൻ പോകണമെങ്കിൽ ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളില്ല. നമ്മുടെ ഫസ്റ്റ് ടീമാണ് ഇവർ. അപ്പം ഇവർക്ക് വോളിബോളായാലും ഫുട്ബോൾ ആയാലും ഗേൾസിനെ ഓപ്പണന്റ് ടീമായിട്ട് നമുക്ക് ഇവിടെ ലക്ഷ്യത്തിൽ വരെ ടീം കിട്ടില്ല. നമുക്ക് മെയിൻ ലാൻഡിലേക്ക് പോകണം. അപ്പോൾ മെയിൻ ലാൻഡിലേക്ക് പോകുന്ന ബുദ്ധിമുട്ട് ഞാൻ പറയാനുള്ള കാരണം അറിയാവുന്നതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ പറയാണ്ടിരിക്കുന്നല്ലോ, അറിയാവുന്നതുകൊണ്ട് സാറിൻ്റെ വീഡിയോ എല്ലാം കാണുന്നതുകൊണ്ട് അതിനെപ്പറ്റി ഉള്ള വ്യക്തമായ ധാരണ അവർക്കുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ ഫസ്റ്റ് ഡി ജി സാർ വന്നു ഒരു ടീം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സംബന്ധിച്ചൊരു ഭയമായിരുന്നു, നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു സോഷ്യോ കൾച്ചറുള്ള സ്ഥലത്ത് നമുക്കൊരു ഗേൾസ് ടീമിനെ കിട്ടുമോ, അതിൽ ഒരുപാട് പഴി നമ്മൾ കേൾക്കേണ്ടി വരും അതിന്റെ ഭാഗമായിട്ട്. സാറിന് മാത്രമല്ല, നമ്മുടെ ഇവിടെ പെൺകുട്ടികളൊക്കെ ഫുട്ബോളും വോളിബോളും കളിച്ച് നടന്നതല്ല, സീറോയിൽ നിന്നും തുടങ്ങേണ്ടതാണ്. നമ്മൾ ഈ പറയുന്ന ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സീറോ ബിഗിനിങ്. അപ്പൊ ആ ഒരു എന്നോട് പറയണ്ടേ, നേരത്തെ നമ്മൾ വോളിബോൾ പറയണ്ടേ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ കാണുന്ന കുട്ടികൾ സത്യത്തിൽ ഇവർ ഈ തട്ടുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ അവർ വന്നപ്പോ എങ്ങനെ ബോൾ അറിയാത്തവരാണ്, ഇപ്പൊ അത്യാവശ്യം ഫുട്ബോൾ അടിച്ചാൽ തന്നെ ബോൾ കൊള്ളാതെ കാല് വീശുന്ന ടൈം ആയിരുന്നു. അവർ അത്യാവശ്യം ട്രാപ്പ് ചെയ്യാൻ അറിയണം, അവർക്ക് പാസ് ചെയ്യാൻ അറിയാം, മൂവ്മെന്റ് അറിയാം, എങ്ങനെയാണ് ഒരു ബോളിൽ മൂവ് ചെയ്യേണ്ടത്. അത് ആക്ച്വലി അതിന്റെ ക്രെഡിറ്റ് ഒക്കെ നമ്മൾ, അതായത് കൺസേൺ കോച്ചിന് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പൊ നമ്മൾ അതിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അവുൽ ഹംസ പുള്ളി നമുക്കിപ്പോ ഇവിടെ വോളണ്ടറി ആയിട്ടാണ് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി സായിൽ ഇപ്പൊ നമ്മള് ഇത് പ്രകാരം 50 സ്ട്രെങ്ത് ഉണ്ട്, അതായത് 25 ബോയ്സ് 25 ഗേൾസ്. ഇതെല്ലാം കൂടി ഒറ്റ കോച്ചാണ് സായി നമുക്ക് നൽകിയത്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്നിരുന്നാൽ കൂടി ഒരു ഗേൾസ് ഫുട്ബോൾ കോച്ച് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ വരാൻ. ആക്ച്വലി നമുക്ക് വേണ്ടി ഡി ജി സായി സ്പെഷ്യൽ പെർമിഷൻ തന്നുകൊണ്ട് നമ്മൾ ഒരു LNC ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു, ഒരു ഫുട്ബോൾ മെയിലും ഫീമെയിലിനും വേണ്ടി. ഫീമെയിൽ നിർഭാഗ്യവശാൽ ഫീമെയിൽ ആരും നമ്മൾ ഇങ്ങോട്ട് വരാൻ തയ്യാറല്ല. നമ്മൾ ലക്ഷദ്വീപിൽ ആരും ഫീമെയിൽ ഫുട്ബോൾ കോച്ച് ഇല്ലതാണ്, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അവരെ കൊണ്ടുവന്ന് ഇവിടെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള 50 പേർക്ക് വേണ്ടി ഒരു കോച്ചാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ അവൾ സാർ വോളണ്ടറി ആയിട്ട് നമുക്ക് വേണ്ടി, ഇപ്പോഴും നല്ല പണ്ട് നമ്മൾ ചെറിയ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിനുള്ള വഴിയില്ലാത്തത് കൊണ്ട് മീൻസ് ഔട്ട്സോഴ്സിംഗ് വഴി നമുക്ക് ആൾക്കാർ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ മുമ്പ് ഡെയിലി എൻഗേജ് ചെയ്യായിരുന്നു, അപ്പോൾ ആ ഡെയിലി സെക്ഷന് ഒരു ഇത്ര രൂപ വെച്ച് പേയ്മെന്റ് കൊടുത്തിരുന്നു. ഇപ്പോൾ നമുക്ക് അങ്ങനെ നിർത്തലാക്കിയത് കാരണം നമുക്ക് സാർ ഫ്രീ ഓഫ് കോസ്റ്റ്, സാറിൻ്റെ ഒരു ഫുട്ബോളിൻ്റെ പാഷൻ കാരണം സാർ വന്ന് നമുക്ക് ട്രെയിൻ കുട്ടികൾക്ക് തരികയാണ്. അപ്പോൾ അതിന് ആദ്യമേ തന്നെ ഞാൻ അവൽ സാറിനെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളൊരു ഫാമിലി മെമ്പറായിട്ടാണ് സാറിനെ കാണുന്നത്, സായിലൊരു ഫാമിലി മെമ്പറായിട്ട് കാണുന്നത്. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ ടീമിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ഫണ്ട് നമ്മൾ ഉണ്ട് താനും, സായിക്ക് ഫണ്ട്
സായി തരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി ഫണ്ട് തരുകയാണെങ്കിൽ കൂടി സാർ അറിയാവുന്നതാണ് ഈ ഷബ് ടിക്കറ്റിന്റെ ബുദ്ധിമുട്ട്, പിന്നെ ട്രെയിൻ ടിക്കറ്റിന്റെ ബുദ്ധിമുട്ട്, ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിനുവേണ്ടി നമ്മുടെ കൂടെ ലേഡി എസ്കോർട്ടായിട്ട് വന്ന ടീച്ചറുണ്ടായിരുന്നു, അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടീച്ചറുടെ പേര് ഞാൻ ഈ അവസരത്തിൽ മറന്നുപോയി, അതുപോലെ സാർ പറയുമായിരിക്കും. അപ്പോൾ എഡ്യൂക്കേഷൻ ടീച്ചറാണ്, അല്ലല്ല നമ്മുടെ ഇവിടുത്തെ സബ്ജക്ട്, നമ്മളൊരു ഒരു ട്രെയിനിയുടെ ഉമ്മയാണ്. അപ്പോൾ അവർ ആ സമയത്ത് എസ്കോർട്ടായിട്ട് വന്ന് നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു. അതിതോട്ട് ഇനി ഡിഎഡി നമ്മൾ അവരെ നമ്മൾ കൊണ്ടുപോയി, അവർ അങ്ങനത്തെ ഒരു ബേസിക് കൊടുക്കേണ്ട ചെറിയ ചെറിയ ഫെസിലിറ്റീസ് കൊടുത്തോണ്ട് നമ്മളെ കൂടെ സഹകരിച്ച് നമ്മളെ കുട്ടികളെ അവരെ കുട്ടികളെ പോയി കൊണ്ടുപോയി അവിടെ പങ്കെടുത്തു. അതിൽ നിന്ന് നാല് പേരെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ മധുരം എന്ന് പറയുന്നത് അതാണ്. അപ്പം എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ പിള്ളേരെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഒരു വർഷം പോലും തികയുന്നില്ല, ആ ഒരു വർഷത്തിൽ നമുക്ക് ഇത്രയും റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇവിടെ തന്നെ ഒരു ഇന്ത്യൻ പ്ലേയേഴ്സിന് തന്നെ ഉണ്ടായ വലിയ അതിശയോക്തി ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം പക്ഷേ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പം തന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഗ്രൗണ്ട് കാണുന്ന ഗ്രൗണ്ട് സത്യത്തിൽ സായിയുടെ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടില്ല, അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ഇപ്പം ഈ അവസരത്തിൽ അതിനെപ്പറ്റി പറഞ്ഞ കാര്യമില്ല. എന്നിരുന്നാലും നമ്മൾ അതിന് വേണ്ടി ശ്രമം നമ്മളെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ കഴിഞ്ഞ ഇവിടുത്തെ എ ഡി ചാർജ് ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം ഈ കഴിഞ്ഞ 19-ന് സെൻട്രൽ ഇൻചാർജ് തരുന്നത്. പക്ഷേ ഈവൻതോ ഈ മാസമാണ് എനിക്ക് ഫൈനാൻഷ്യൽ അതിനുള്ള, അതായത് ഒരു ആസിറ്റീസ് ഒരു സെൻട്രൽ ചാർജ് കൊടുക്കേണ്ട കിട്ടിയ കഴിഞ്ഞ ആഴ്ചയാണ്. അതായത് എനിക്കുള്ള ഫൈനാൻഷ്യൽ പവറും അത് നമ്മൾക്ക് സാറിന് അറിയാമായിരിക്കും, ഒരു ഓഫീസിൽ സൈനിങ് അതോറിറ്റി ഉണ്ടാവുമല്ലോ, ആ സൈനിങ് അതോറിറ്റി കിട്ടിയ എനിക്ക് കഴിഞ്ഞ ആഴ്ചയാണ്. അപ്പോൾ ഇനി അടുത്തൊരാൾ വരുന്നവരെ എൻ്റെ കയ്യിലാണത്. അപ്പോൾ ആ ആ ടൈമിനുള്ളിൽ എനിക്ക് ഇവിടെ എന്ത്, നമ്മളെ ഞാനൊരു ദ്വീപുകാരനായതുകൊണ്ടും എനിക്ക് ഇവിടുത്തെ പഠിച്ചു വളർന്നതായതുകൊണ്ടും എനിക്കറിയാലോ ഇവിടെ അന്തരത്തിൽ ഞാൻ പഠിച്ച ഹോസ്റ്റലാണ് കാണുന്നത്, കോളേജ് ഞാൻ പഠിച്ച ഞാൻ താമസിച്ച ഹോസ്റ്റലാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കഴിയുന്നതും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതെൻ്റെ ഡ്യൂട്ടിയാണെന്ന് ഞാൻ കണക്കാക്കുന്നു. ഇപ്പോൾ ആസിരിച്ച് ഞാൻ വോളിബോൾ ആണെങ്കിൽ കൂടി ഇവിടെ സെൻട്രൽ ഇൻചാർജ് ആയതുകൊണ്ട് വോളിബോൾ ആയാലും അത്ലറ്റിക്സ് ആയാലും ഫുട്ബോൾ ആയാലും ലക്ഷ്യത്തിന് സംബന്ധിക്കുന്ന ഏത് മേഖലകളും നമ്മളെപ്പോഴും തയ്യാറാണ്. അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ സെലക്ട് ചെയ്ത കുട്ടികളെയും 4 കുട്ടികളെയും പ്രത്യേകിച്ച് അവൾ സാറിനെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഭാവിയിൽ നമുക്ക് ഇതിലും കൂടുതൽ സൗദി അറേബ്യ ഒക്കെ ഫുട്ബോൾ പങ്കെടുക്കുന്ന പോലെ നമുക്കൊരു ലക്ഷദ്വീപ് ഇപ്പോൾ മുഖർജിയും എന്നൊക്കെ നമ്മൾ ആക്ച്വലി നമ്മൾ ഈ പ്രാവശ്യം ട്രൈ ചെയ്തതായിരുന്നു ഒരു ടീമിനെ സെറ്റ് ചെയ്ത് പോകാനായിട്ട്. അല്ല ഈ പറഞ്ഞ ഈ സെലക്ഷൻ കിട്ടിയില്ലേ, ആ നാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന നമ്മളെ ഈ ടൂർണമെൻറ്റിൽ, അതായത് അസോസിയേഷൻ നടത്തുന്ന നാഷണൽസിലേക്ക് നമുക്ക് ലക്ഷദ്വീപ് എന്ന് ഗേൾസ് ടീമിനെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ ഫുട്ബോൾ അസോസിയേഷൻ അവസരം തന്നായിരുന്നു. പക്ഷേ നമുക്ക് ചില സ്ട്രെങ്ത് അധികാത്തതും പറഞ്ഞ് ഈ ഫൈനാൻസ് ബുദ്ധിമുട്ടുള്ളത് കാരണം നമുക്ക് സാങ്ഷൻ മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ തീർച്ചയായും അടുത്ത വർഷം തൊട്ട് നമ്മൾ ലക്ഷദ്വീപിൻ്റെ ടീമായിട്ട് തന്നെ ഒരു ടീം കോമ്പറ്റീഷൻ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് സാധിക്കുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും പ്രാർത്ഥിക്കുക. അല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്നുമില്ലാത്തതിൽ നിന്നും ഇത്രയും ഇവർക്ക് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടി പ്രാക്ടീസ് ഒന്നുകൂടി നമുക്ക് നിരന്തരം കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടീമിനെ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൂർണ്ണ പിന്തുണ എപ്പോഴും ആ കുട്ടികൾക്കുണ്ട്. നമ്മളെ കുട്ടികൾ നമ്മളെ കുട്ടികളാണല്ലോ അവർ, അപ്പോൾ അവർക്ക് അതിനുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. പാരൻസും വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നം നമ്മൾ ആ ഒരു കൾച്ചറൽ ഇതുകൊണ്ട് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അത് നമ്മളവരെ മനസ്സിലാക്കി നമുക്ക് അങ്ങനെയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ പറയുകയും ചെയ്തു, സൗദി അറേബ്യ പോലും ഫുട്ബോൾ പങ്കെടുക്കുന്ന പറയാൻ കാരണം അപ്പം നമ്മൾക്കും അതുപോലെ തന്നെ മാറ്റങ്ങളിലേക്കുള്ള നല്ല രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതെ തന്നെ. ഓക്കെ സാർ, ഏതായാലും ഇത്രയും വിവരങ്ങൾ ഞങ്ങൾക്ക് തന്നതിന് സാർ വളരെയധികം നന്ദി. ബാക്കി ഞങ്ങളുടെ കൊച്ചു അവൾ സാർ നിങ്ങളോട് വിശദമായി ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. ഓക്കെ സാർ, താങ്ക് യു. ഒന്നുമില്ലായ്മയിൽ നിന്നും ഇന്ത്യയിലെ സായി ടീമിലേക്ക് 4 ഫുട്ബോൾ പ്ലേയേഴ്സിനെ ഒരുക്കിക്കൊടുത്ത നമ്മുടെ ഫുട്ബോൾ കോച്ചാണ് ഇനി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ അവൾ സാർ നേരത്തെ ഷെഫീഖ് സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, വോളണ്ടറി സർവീസാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഇവിടുത്തെ ടീമിൻ്റെ നിലവാരവും ടീമിൻ്റെ പെർഫോമൻസും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ഇപ്പോൾ ലക്ഷദ്വീപിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗേൾസിൻ്റെ ഫുട്ബോൾ ടീം വരുന്നത് അല്ലേ? അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു നിലയിലേക്ക് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാറിൻ്റെ ആ ഒരു യാത്ര എന്ന തുടക്കം മുതൽ ഇതുവരെയുള്ള ഒരു യാത്രയാണ് ഇനി നമുക്കറിയേണ്ടത്. ഈ യാത്രയുടെ തുടക്കം എന്ന് പറയുമ്പോൾ 2023 ജനുവരി 20-നാണ് കുട്ടികളെ ഇൻഡക്ട് ചെയ്യുന്നത് സായിലേക്ക്. ഫുട്ബോൾ ഗേൾസ് ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്നു. സെൻട്രൽ ടീമിലേക്ക് 25 ഗേൾ ഫുട്ബോളേഴ്സിനുള്ള അവസരമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ നോട്ടീസ് കൊടുത്തു, സ്കൂളുകളിലും ഒക്കെ നോട്ടീസ് കൊടുത്തു സെലക്ഷന് വേണ്ടി. സാധാരണ നമുക്കിവിടെ ലക്ഷദ്വീപിൽ കണ്ടുവരാനുള്ളത് ഗേൾസിൻ്റെ അത് ത്രോ ബോളാണ് കൂടുതലും, ഇല്ലെങ്കിൽ റിംഗ് അറിയൽ, ഇല്ലെങ്കിൽ ഷട്ടിൽ കളിക്കൽ, ഇത് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഇത് സാറിന് മുമ്പിലേക്ക് വന്നപ്പോൾ സാറിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഫുട്ബോളിന് ഇങ്ങനെ ഒരു ടീം വരുന്നു വേണ്ടി വിളിച്ചപ്പോൾ ആദ്യം തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു ഗേൾസിന് ഫുട്ബോൾ കളിക്കാൻ കിട്ടില്ല, ടീം ചിലപ്പോൾ മടക്കേക്കേണ്ടി വരും, അതെ തന്നെ ഒരു അവസരം ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു അന്ന് സ്കൂളുകളിൽ നോട്ടീസ് കൊടുത്തു. പക്ഷേ നമ്മൾ പ്രതീക്ഷേനേക്കാളും നന്നായിരുന്നു തുടക്കം തന്നെ, കാരണം വെറുതെ കൊടുത്ത നോട്ടീസിൽ തന്നെ സെലക്ഷന് വേണ്ടി 7 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കന്ന് 7 സീറ്റ് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുന്നുള്ളൂ, പിന്നെ 25 ആളെ തേക്കണം എന്നുള്ള രീതിയിൽ സ്കൂളുകളിൽ പോയിട്ട് ഓരോ സ്കൂളിൽ ഓരോ ക്ലാസ്സിലും കയറി ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ അവിടെ സ്കൂളിൽ ചെന്ന്
പിന്നെ പാരന്റ്സിന്റെ കൺസെന്റ് വലിയൊരു ഘടകം തന്നെയാണ്. കുട്ടികളെയും ഫുട്ബോൾ കളിക്കാൻ അയക്കണമെന്നില്ലല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഒരു സാഹചര്യം. അങ്ങനെ നമ്മുടെ ദ്വീപിൽ ഈ വരുന്ന ഒരു പ്രായത്തിൽ ഫുട്ബോൾ കളിക്കാൻ ഏതൊക്കെ വീട്ടിൽ നിന്ന് സമ്മതമുള്ള ആരൊക്കെ കുട്ടികളാണോ അവരെ വിളിച്ചിട്ടാണ് അവരെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഏകദേശം ഏത് ഏജ് ഗ്രൂപ്പാണ് ഇപ്പോൾ നിലവിൽ തുടങ്ങിയത്? ഇതിൽ ഏറ്റവും സീനിയർ ആയിട്ട് നിൽക്കുന്ന രണ്ട് കുട്ടികൾ 2009 ഡേറ്റ് ഓഫ് ബർത്തും ബാക്കിയുള്ള കുട്ടികളൊക്കെ 2010 2010 പിന്നെ 2011-12 കുട്ടികളുണ്ട്. ഇപ്പോൾ വരുന്നത് എല്ലാവരും 14 വയസ്സ് കാറ്റഗറിയിലാണ്. ഏകദേശം അണ്ടർ 14 കാറ്റഗറി കഴിഞ്ഞിട്ട് 17 ജസ്റ്റ് പ്രവേശിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ 25 കുട്ടികൾ ആദ്യം എടുത്തു. അതിൽ നിന്ന് തന്നെ പല കുട്ടികളും ആദ്യത്തെ മാസങ്ങളിൽ ചോർന്നു പോയി, പല കാരണങ്ങളും ട്രെയിനിങ് നിർത്തി. പിന്നെ ഏകദേശം കഴിഞ്ഞ വെക്കേഷനിൽ റംസാൻ കഴിഞ്ഞുള്ള ടൈമിൽ ആൾ ഇന്ത്യ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഇൻട്രസായി കോമ്പറ്റീഷൻ. അതിൻ്റെ കോമ്പറ്റീഷനിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ടീം എന്നുള്ള രീതിയിൽ, ഇനി ഇവർ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളാണ്, ഫുട്ബോളിലേക്ക് താല്പര്യമുള്ള കുട്ടികളാണ്, ഞങ്ങൾക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകണം എന്ന താല്പര്യത്തോടു കൂടിയുള്ള ഒരു ടീമിനെ നമുക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. ശരി, അങ്ങനെയാണ് പോയത്. ഇൻട്രസായി ഫുട്ബോൾ പോകുന്നു. ന്യൂസിലൊക്കെ വന്നായിരുന്നല്ലോ ആ ഒരു സമയത്ത് അല്ലേ? അതിന്റെ കോവിഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്പോൾ വിവിധ സായി സെന്ററുകളുടെ ടീമുകളായിട്ടായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. നോക്കുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഏജ് കാറ്റഗറി ഇല്ല. അപ്പോൾ സായി സെന്ററിലെ ഏറ്റവും ബെസ്റ്റ് ടീം ഏതാണോ ആ ടീമിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അധികമുള്ള കുട്ടികളും കോളേജ് പ്ലേയേഴ്സ് ഒക്കെ ആയിരുന്നു. അത് ശരി, 20+ ഏജ് ഉള്ള കുട്ടികളായിരുന്നു. അവരോടാണ് അപ്പോൾ നമ്മുടെ സ്കൂൾ പ്ലേയേഴ്സ് പോയി കളിച്ച് കോമ്പറ്റീഷൻ തുടക്കക്കാരായിട്ടുള്ള പോയി കളിച്ച ആ സീനിയർ പ്ലേയേഴ്സിനോടായിരുന്നു. ബാക്കി സായി സെന്ററുകളിലൊക്കെ ആകുമ്പോൾ തന്നെ നിരന്തരം പ്രാക്ടീസ് സെലക്ഷൻ കിട്ടുന്ന തന്നെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ടീമിലൊക്കെ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ അവരോടൊക്കെ കളിക്കാനുള്ള ഒരു അവസരം കിട്ടി, അവരോടൊക്കെ ഇടപഴകാനുള്ള അവസരം കിട്ടി. അത് നമ്മുടെ കുട്ടികളിലേക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല മോട്ടിവേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ നമ്മുടെ കുട്ടികൾ കണ്ടു ഇന്ത്യ പ്ലേയേഴ്സ്, അവർ ട്രെയിനിങ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഇവർക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നേരിട്ട് കണ്ട് കോമ്പറ്റീഷൻ എക്സ്പോഷറുകളും മനസ്സിലാക്കി, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഫുഡ് ഹാബിറ്റ്, അവരുടെ ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ കുട്ടികൾക്കും ആ ഒരു ലെവലിലേക്ക് എത്താൻ ഏത് രീതിയിൽ അവർക്കൊരു സ്പിരിറ്റ് വന്നിട്ടുണ്ടാവല്ലോ. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഇന്ത്യ പ്ലെയർ ആണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കും ഒരു NCO സെലക്ഷൻ വേണം എന്നുള്ള രീതിയിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ അവരിന്ന് തിരിച്ചു വന്നതിന് ശേഷം ആ ഒരു അവിടെ നിന്ന് കിട്ടിയൊരു മോട്ടിവേഷൻ അവരുടെ മൈൻഡ് സെറ്റ് ആകെ മാറിയിട്ടുണ്ട്. മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. ട്രെയിനിങ്ങിലുള്ള ഒരു ഡിസിപ്ലിൻ ആയാലും കാര്യങ്ങൾ അവിടെ നിന്ന് ശരിക്ക് ചേഞ്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം നമുക്ക് പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയത് ഫുട്ബോളിൽ ഗേൾസ് ഇങ്ങനെ തുറന്നു കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ ആ കാര്യം ക്ലിയറാണ്. നമുക്കൊരു വിഷൻ വെച്ച് തന്നെ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. നേരത്തെ ഏജ് ഗ്രൂപ്പിൻ്റെ കാര്യം ചോദിച്ചു, പറഞ്ഞു 2010 മെച്ചൂരിറ്റി എന്നുള്ളത്. അതായത് ഇപ്പോൾ അണ്ടർ 14 കഴിഞ്ഞ് 15-17 കയറിയ കുട്ടികൾ ഇപ്പോൾ പോകാൻ അണ്ടർ 17 ഈ ടീം വരാൻ പോകുന്നത്. അണ്ടർ 17 ഈ ടീമിന് 3 വർഷം കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഈ വർഷം തന്നെ നമ്മളെ നേരത്തെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസോസിയേഷന്റെ ടൂർണമെന്റിലേക്ക്. അസോസിയേഷന്റെ ടൂർണമെന്റിലൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ അവിടെ ലോവർ ഏജ് കാറ്റഗറിയാണ്. 2008-10 വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 11-12 കുട്ടികൾക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഇവിടുന്ന് ആകെ 7 കുട്ടികളെ അങ്ങനെ കിട്ടുള്ളൂ. അതേസമയം 11-12 കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫുൾ ടീം. അതാണ് നമ്മളിപ്പോൾ സുബ്രത മുഖർജിയിലേക്കുള്ളൊരു ശ്രമിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാളെ കണ്ട് സംസാരിച്ചിരുന്നു, പിള്ളേർ എല്ലാ കുട്ടികളും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. പ്രിൻസിപ്പാളെ നേരിട്ട് കണ്ട് പ്രിൻസിപ്പാളിന് അപേക്ഷ കൊടുത്ത് പ്രിൻസിപ്പാൾ നമുക്കൊരു ഉറപ്പും തന്നിട്ടുണ്ട്, ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, സുബ്രതയോടെ രജിസ്ട്രേഷൻ ചെയ്യും. പിന്നെ ഡയറക്ടറേറ്റിലേക്ക് മെസ്സേജ് കൊടുത്ത് അവിടെ നിന്നൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. കോമ്പറ്റീഷൻ അടുത്ത മാസം 4 രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആയി വരുന്നുണ്ട്, കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. ഒരു അവസരം കുട്ടികൾക്ക് കിട്ടും. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അടുത്ത വർഷം ഈ ടീമിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൻ്റെ അടുത്ത വർഷം ഇവരുടെ ഒക്കെ 17 ഒരു പീക്ക് ടൈം ആകുമ്പോൾ നമുക്കൊരു നാഷണൽ ബെസ്റ്റ് ടീമായി മാറും, റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു വിഷൻ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ചെയ്ത് പോകുന്നത്. ഈ 2 വർഷവും അത് കഴിഞ്ഞുള്ള വർഷത്തേക്ക് നമുക്ക് ഈ എക്സ്പോഷറുകൾ കിട്ടണം. അതിൻ്റെ ഇൻട്രസൈ കോമ്പറ്റീഷൻ ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ സുബ്രതോ കിട്ടുന്നു. പിന്നെ അടുത്ത വർഷം മുതൽ നമ്മുടെ അസോസിയേഷൻ്റെ ടൂർണമെൻറ്റും പങ്കെടുക്കാൻ പറ്റും. ഈ വർഷവും അടുത്ത വർഷവും അതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റത്തെ വർഷം ഇവരൊക്കെ 17 പീക്ക് ആയിരുന്ന വർഷം അവരുടെ പീക്ക് ടൈമിൽ നമുക്ക് ഈ 3 ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ തീർച്ചയായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ ഒരു കാര്യം ചോദിച്ചത് സാറേ, ഇപ്പോൾ ഈ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുന്ന നമുക്ക് ശരിക്കും നമ്മളെ ബുദ്ധിമുട്ട് നേരിടുക ചിലപ്പോൾ പാരൻസിൻ്റെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് ഇവരുടെ പാരൻസിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ് നമ്മൾ ഈ സപ്പോർട്ട്? ഇത്രയും പറഞ്ഞില്ല, 25 കുട്ടികളും ഡെയിലി വന്ന് ഫുട്ബോൾ കളിക്കുന്നു, ജൽപായ്ഗുരി വരെ യാത്ര ചെയ്തു, അവിടെ പോയി കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. അത് തീർച്ചയായിട്ടും ഇവരുടെ പാരൻസ് അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ തരുന്നത് കൊണ്ട് തന്നെയാണ്. ഒരുപാട് വിമർശനങ്ങൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സാഹചര്യം, ഒരുപാട് പേര് ഇതിനെ അനുകൂലിക്കാത്തവർ ഒരുപാടുണ്ടാകും. എന്നാൽ കൂടി അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇവരുടെ പാരൻസും ഒക്കെ നമ്മുടെ ഒപ്പം നിന്നതുകൊണ്ടാണ്, സപ്പോർട്ട് ചെയ്യുന്നവർ അതിനേക്കാളും കൂടുതലുണ്ട്, കാലം മാറിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് തീർച്ചയായും ചിന്താഗതി അതിനോടൊപ്പം മാറുന്നുണ്ട് എല്ലാവരുടെയും. അപ്പോൾ പിന്നെ സാറേ, ഇപ്പോൾ ഡെയിലി ഇപ്പോൾ പരിശീലനങ്ങൾ നടക്കുകയാണല്ലോ, അപ്പോൾ ഇവർക്ക് വേണ്ട എക്യുപ്മെന്റ്സ് അതുപോലെ തന്നെ ഗ്രൗണ്ട് സംഭവം അതിനെക്കുറിച്ചൊക്കെ എന്താണ് സാറിന് പറയാനുള്ളത്?
തീർച്ചയായിട്ടും ഇവർക്ക് ഇവരുടെ പലിശയിൽ ഇങ്ങനെ മുടങ്ങാതെ നടന്നു പോയത് തന്നെ സായി സെന്ററിൽ നിന്നും അത്രയും സപ്പോർട്ട്. ഇപ്പോൾ ഇതിനെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളിങ്ങനെ ഒരു വിഷൻ വെച്ച് ഇവരെ കൊണ്ട് ചെറിയൊരു ഹൈറ്റിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇത് സായി മനസ്സിലാക്കുന്നുണ്ട്. തന്നെ നമ്മൾ കോമ്പറ്റീഷനിൽ പോയപ്പോൾ അവിടെ ഹൈ പെർഫോമൻസ് കോച്ചുമാരും ഹൈ പെർഫോം ഡയറക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടിട്ട് അവർ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാം. നിങ്ങളുടെ പിള്ളേർ ഏറ്റവും ചെറിയ പിള്ളേരായിരുന്നു, 60 മിനിറ്റ് മത്സരം കളിച്ചു, ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പണൻസ് ആയിരുന്നു. എന്നാൽ ഒരു സെക്കൻഡ് കൂടെ നിങ്ങൾ തോറ്റു നിൽക്കുന്ന ഒരു ടീമായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങളുടെ പിള്ളേർക്കുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. രണ്ട് വർഷമായാലും അതിൻ്റെ അപ്പുറത്തൊരു ശേഷം നിങ്ങളുടെ കുട്ടികൾ വരുമ്പോൾ ഈ എല്ലാ സെൻറ്ററിനെക്കാളും നല്ലൊരു ടീമായിരിക്കും നിങ്ങളുടേതെന്ന് അവിടുത്തെ കോച്ചുമാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവർ പറയുകയും ചെയ്തു, നിങ്ങൾക്ക് ഇനി എന്ത് ഫെസിലിറ്റീസ് ആവശ്യമുണ്ടെങ്കിലും സായിൽ ചോദിക്കാൻ പറഞ്ഞു, എല്ലാം തയ്യാറാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഫെസിലിറ്റീസ് പോരാ, വേറെ ഫെസിലിറ്റീസിൽ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കൂളൊക്കെ ലീവാവുന്ന ടൈമിൽ അറിയിച്ചാൽ മതി. മറ്റേ തിരുവനന്തപുരം കാര്യമായിട്ട് എൽ എൻ സി തീരെ വന്ന് അവിടെ പോസ്റ്ററും പ്രാക്ടീസ് മാച്ച് കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ തരാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ സെൻറ്ററും അതേപോലെ തന്നെയാണ്, നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും, ബോളായിക്കോട്ടെ, എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, എന്ത് സാധനം ഗോൾ പോസ്റ്റുകളായിക്കോട്ടെ, എന്ത് സാധനങ്ങളായിക്കോട്ടെ, ഒക്കെ ആവശ്യത്തിലും ആവശ്യത്തിൽ കൂടുതലും മോഡേൺ ഫെസിലിറ്റീസ് തന്നെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ബാക്കി സെൻറ്ററുകളിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റാത്ത തരത്തിലുള്ള സായി നമുക്കുള്ള വേണ്ട എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നല്ലൊരു ഫുൾ ഫ്ലഡ്ജ് ഒരു ഫുട്ബോൾ ടീമിനെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു യാത്ര ഇതേപോലെ തുറന്നു പോകണമെങ്കിൽ ഈ വർഷത്തിലും അടുത്ത വർഷം നല്ലൊരു ടീമായിട്ട് ഇവർക്ക് വരാൻ സാധിക്കും. മാത്രമല്ല ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കളിക്കാനുള്ള ഒരു ടീമായിട്ട് തന്നെ പറഞ്ഞു വന്നറിയില്ല. ഇന്റർ സായ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്തതെന്ന് അവിടുത്തെ പെർഫോമൻസ് അനുസരിച്ച് സായ് കമ്പൈൻ ടീം, സായിയുടെ നാഷണൽ ടീം എല്ലാ സെന്ററുകളിലും കൂടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്തിട്ട് നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ഈ ബി സി റോയും അതുപോലെ തന്നെ സുബ്രതോയിലും ഒക്കെ സായിയുടെ ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ സായിയുടെ ടീമിലേക്ക് നമ്മുടെ 4 കുട്ടികൾക്ക് സെലക്ഷൻ വന്നിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടാണ് അവർ ഇവരെ കുറിച്ച് സംസാരിച്ചത് നമ്മോട്. മാത്രമല്ല ഈ സെലക്ട് ചെയ്ത ആളിന്റെ സായി ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികൾ ഇവരാണ്. അതിൽ 2010 ഏറ്റവും വർത്ത് വരുന്ന കുട്ടികൾ ഇവരാണ്. ഈ സായ് കമ്പൈൻ ടീമിൽ തന്നെ ഇവർക്ക് ഇനി 2 വർഷം കളിക്കാനുള്ള അവസരമുണ്ട്. അത് തീർച്ചയായിട്ടും ഇവരുടെയും നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിട്ടുള്ള ഇന്ത്യൻ ടീമിന്റെ നീലക്കുപ്പായം അണിയുന്നതിലേക്കുള്ള ഒരു തുടക്കമാവട്ടെ. അങ്ങനെ തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമ്മുടെ ആന്ധ്രാപ്രദേശ് ലക്ഷദ്വീപിലെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന ഫുട്ബോൾ ടീമാണ്, ഗേൾസിൻ്റെ ഫുട്ബോൾ ടീമാണ് ഇപ്പോൾ ഇവിടെ അണിനേർന്നിരിക്കുന്നത്. അതിൽ ഇവരിൽ നിന്നും ഒരു 4 പേരെ സെലക്ട് ചെയ്തു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അവരെയാണ് ഇനി പരിചയപ്പെടേണ്ടത്. സാർ, ഓൾ ഇന്ത്യ സായ് ടീമിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള കുട്ടികളാണ്. ഒന്ന് നൗഫല ഫാത്തിമ സ്ട്രൈക്കർ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്, സായ് ടീമിലെ സ്ട്രൈക്കറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഒന്ന് അനീസ യുപിയും പ്ലെയറാണ്. ഒരു റൈറ്റ് വിങ്ങർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് ഇസാന ഫാത്തിമ യുകെ, നമ്മുടെ ഒരു ടീമിന്റെ ക്യാപ്റ്റനും സ്റ്റോപ്പർ ബാക്ക് പൊസിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സാലിഹ ബിന്ദി. ഇവർ 4 പേർക്കുമാണ് സായ് കമ്പൈൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. നാഷണൽ കോമ്പറ്റീഷൻ സായ ബി സി റോയ് അതേപോലെ തന്നെ സുബ്രതോ, ഈ 2 കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന സായ് ടീമിലേക്കാണ് ഇവർക്ക് സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെ ഒരു നല്ലൊരു ടീമിനെ ഇവിടെ നിന്നും വാർത്തെടുക്കാൻ സാധിക്കുമാറാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കാണുമായിരിക്കും.